ബജറ്റ് അവതരണത്തെ ചൊല്ലി കേരള നിയമസഭയിൽ നടന്നത് കേരള നാടിനാകെ നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു. രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞ് എന്ത് അല്പത്തരവും കാണിക്കാൻ നമ്മുടെ നേതാക്കൾ ശ്രമിക്കുന്നതിന് തെളിവായി സഭയ്ക്കകത്തും പുറത്തും നടന്ന അടിതടകളും പേക്കൂത്തുകളും. ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും മര്യാദകളും ഒക്കെ ഇവിടെ ചവിട്ടിമേതയ്ക്കപ്പെട്ടു. ബജറ്റിൻ്റെ പേരിൽ നടന്ന പൊളിട്രിക്സാണ് അജണ്ടയിൽ ആദ്യമായി. കടന്നുപോയ മഹാരഥന്മാരായ ഭരണാധികാരികളെ, മാപ്പ്. നിങ്ങളെന്ന് കേരള നിയമസഭയിൽ കണ്ട പൊറാട്ട് നാടകങ്ങൾക്ക് മാപ്പ്. ബജറ്റ് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞ് ലഡു വിതരണം ചെയ്യുന്ന ഭരണപക്ഷം. ധനമന്ത്രി കെ എം മാണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന ഭരണക്കാർ. മാണിയെയും സ്പീക്കറേയും തടഞ്ഞുവെന്ന് അവകാശപ്പെടുന്ന പ്രതിപക്ഷം. അടിപിടിയിൽ ഒരു ഡസൻ എം എൽ എമാർക്ക് പരിക്കേൽക്കുന്നു, അല്ലെങ്കിൽ ചിലർ ക്ഷീണിതരായി തളർന്നു വീഴുന്നു. തോറ്റത് ഇവിടെ ജനാധിപത്യ കേരളം, അല്ലാതെ എന്തു പറയാൻ. സഭയ്ക്കകത്തും പുറത്തും സംഘർഷം. തലസ്ഥാന നഗരം മണിക്കൂറുകളോളം ഭയചകിതമായി വിറങ്ങലിച്ചു നിൽക്കുന്നു. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ നടന്ന കയ്യാങ്കളികൾക്കിടയിൽ ആമുഖം മാത്രം വായിച്ച് മാണി സാർ ബജറ്റ് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നതായി പ്രഖ്യാപിച്ചു. സാങ്കേതികമായി ബജറ്റ് അവതരണം നടന്നു. ബാക്കി പ്രസ് റൂമിലിരുന്ന് മാണി പിന്നീട് വായിച്ചു തീർത്തു. പുതിയ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ഇവിടെ. ബജറ്റ് അവതരണത്തിനുള്ള അനുമതി മുഖം കൊണ്ടുള്ള ആംഗ്യത്തിലൂടെ സ്പീക്കറിൽ നിന്ന് ലഭിച്ചതായി മാണി അവകാശപ്പെടുന്നുണ്ട്. സ്പീക്കർ ശക്തൻ ഇത് ശരിവെക്കുന്നു. മൈക്കില്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷേ കേട്ടില്ലെങ്കിലോ എന്നുള്ള സംശയം കൊണ്ട് ഞാൻ കൈ കാണിച്ച് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറയുകയും ചെയ്തു, കൈ കാണിക്കുകയും ചെയ്തു. ശക്തന്റെ ഈ ആംഗ്യം സഭയിലുള്ള ആരും കണ്ടിട്ടില്ലെന്ന് പ്രതിപക്ഷം ശഠിക്കുന്നു. അപ്പോൾ സഭാചട്ടങ്ങൾ അട്ടിമറിച്ചാണോ മാണിയുടെ 13-ാം ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടത്? കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്ന ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റിയില്ല. എന്തു വില കൊടുത്തും ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്ന മാണിയുടെ ശപഥം നിറവേറ്റപ്പെട്ടില്ല. പിന്നീട് മീഡിയ റൂമിൽ വന്ന് നാണം കെട്ട് ബഡ്ജറ്റ് പ്രസംഗം വായിക്കേണ്ട ഗതികേടാണ് അഴിമതി വീരൻ മാണിക്കുണ്ടായത്. ഇതുവഴിയും മാണി കേരള നിയമസഭയെയും കേരള ജനതയെയും അപമാനിച്ചിരിക്കുകയാണ്. ഒന്നിലും തനിക്ക് ദുഃഖമില്ല. ബജറ്റ് അവതരണത്തിന് മുമ്പ് പള്ളിയിൽ പ്രാർത്ഥിക്കാനായില്ല എന്നതിലുള്ള ദുഃഖം മാത്രമേ ഉള്ളൂവെന്ന് മാണി സാർ. ഞാൻ 12 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചപ്പോഴും രാവിലെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഇത്തവണ അതിനുള്ള അവസരം ഈ പ്രതിപക്ഷം മുടക്കി എന്നുള്ളതാണ് ഒരു സങ്കടമുള്ളത്. ഞാൻ മുമ്പിലെ തന്നെ പറഞ്ഞു, പ്രതിപക്ഷം വെറുതെ BJP മെനക്കെടണ്ട, ചെറുപ്പക്കാരെയൊന്നും വിളിച്ചു വരുത്തണ്ട, ഇവിടെ ചോരപ്പുഴയൊന്നും ഒഴുകുമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അത് ചോരപ്പുഴയൊന്നും ഒഴുകിയിട്ടുമില്ല. ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമെന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിലപാട്. ഇന്ന് എല്ലാം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഹാര താണ്ഡവം നടത്തിയതുപോലുള്ള സംഭവങ്ങളായിരുന്നു. മാനിസാറിനെ തടയുന്നത് പരാജയപ്പെട്ടു. കേരള നിയമസഭയിലെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ഒരു ദിനമായി ഇന്ന് മാറി. ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആർക്കെങ്കിലും പരിക്ക് പറ്റിയെങ്കിൽ അത് വാച്ചാം വാർഡിനെ തള്ളുകയും അക്രമിക്കുകയും ചെയ്തതിൽ നിന്ന് വന്നിട്ടുള്ള പരിക്കായിരിക്കും. ഓഹോ, അപ്പോൾ ഈ സാഹചര്യം ഒരുക്കിയത് ആരാണ്? താങ്കൾക്ക് ഇതിൽ ഒരു പങ്കുമില്ലേ? ഇന്നലെയും ഇന്നും നടന്ന നാടകങ്ങൾക്ക് ചരട് വലിച്ചത് ആരാണ് മുഖ്യമന്ത്രി? സഭാചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും മര്യാദകളും ഇവിടെ ചവിട്ടിമെതിക്കപ്പെട്ടു. അടി, പിടി, കടി, മാന്തൽ, അടിച്ചു തകർക്കൽ
തുടങ്ങിയ സർവ്വവിധ കായികാഭ്യാസങ്ങളും അരങ്ങേറി. എന്നിട്ട് ഇരുപക്ഷവും വിജയം അവകാശപ്പെടുന്നു. ഇന്നലെ രാത്രി മുതൽ നിയമസഭാ തലത്തിൽ തന്നെ നാടകം അഭിനയിച്ചും മുദ്രാവാക്യം വിളിച്ചും കുത്തിയിരുന്ന പ്രതിപക്ഷ എം എൽ എമാർക്ക് ആവേശം പകർന്ന് പ്രതിപക്ഷ നേതാവും സജീവമായിരുന്നു. കാലത്ത് 8 മണിയോടെ സഭാതലവും സക്രിയമായി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം നീങ്ങുന്നതിനിടെ അപ്രതീക്ഷിതമായി പ്രതിപക്ഷം സ്പീക്കറുടെ കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്നു. ഒൻപത് മണിക്ക് സഭ തുടങ്ങാനുള്ള ബെൽ മുഴങ്ങി. പ്രതിപക്ഷ എം എൽ എമാർ മാണിയെയും സ്പീക്കറേയും തടഞ്ഞു. പിൻവാങ്ങിയ മാണിയെ പിൻവാതിലിലൂടെ ഭരപക്ഷം കൊണ്ടുവരുന്നു. ഇതിനിടെ സ്പീക്കറുടെ ചേംബർ പ്രതിപക്ഷം അടിച്ചു തകർക്കുന്നു. വി എസ് ഒഴികെ പ്രതിപക്ഷത്തെ എല്ലാ എം എൽ എമാരും ഗോതയിലിറങ്ങി. നൂറുകണക്കിന് വോച്ചൻ വാർഡുകാർ പ്രതിപക്ഷത്തിന് തടയിട്ട് മനുഷ്യമതിൽ തീർത്തു. പിന്നീട് കണ്ടത് ആൺപെൺ വ്യത്യാസമില്ലാത്ത അടിത്തറകളാണ്. പ്രതിപക്ഷ ബഹുമാനം, പ്രത്യേകിച്ച് എതിർലിംഗ ബഹുമാനം നമ്മുടെ എം എൽ എമാർക്ക് തീരെയില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സഭയിൽ നടന്ന പേക്കൂത്തുകൾ. പല വനിതാ എം എൽ എമാരും പുരുഷകേസരികളാൽ കയ്യേറ്റം ചെയ്യപ്പെട്ടു. പലരും അപമാനിതരായി. ജമീല പ്രകാശവും ബിജി മോളും അപമാനിതരായി. അവരെ കൈകാര്യം ചെയ്തത് പുരുഷകേസരികൾ തന്നെ. കെ കെ ലതികയെ എം എ വാഹിദ് കയ്യേറ്റം ചെയ്യുന്നതിൻ്റെ വക്കിലെത്തി. ഇതിനിടയിലാണ് മാണിയുടെ ബജറ്റ് അവതരണ പ്രസംഗം നടക്കുന്നത്. സഭയ്ക്കകത്ത് മാത്രമല്ല പുറത്തും സംഘർഷഭരിതമായിരുന്നു സ്ഥിതിഗതികൾ. യുവമോർച്ചയും കൂടി രംഗത്ത് എത്തിയതോടെ സ്ഥിതി നിയന്ത്രണാതീതമായി. അഡ്ജസ്റ്റ്മെൻറ്റുകളല്ല എന്നത് തെളിയിക്കാനുള്ള വ്യഗ്രത എല്ലാ തലങ്ങളിലും വ്യക്തമായി കാണാമായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെ യുവമോർച്ച പ്രവർത്തകർ യുദ്ധസ്മാരക ഗേറ്റ് ഉപരോധിച്ച് തുടങ്ങിയിരുന്നു. രാത്രി 9 മണിയോടെ പി എം ജി ഗേറ്റ് ഉപരോധിക്കാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂടി എത്തിയതോടെ തിരുവനന്തപുരം നഗരം സംഘർഷഭരിതമായി. ആട്ടും പാട്ടുമായി പ്രതിഷേധക്കാർ നേരം വെളുപ്പിച്ചു. കാലത്ത് ബജറ്റ് അവതരിപ്പിക്കാൻ മാണിയെത്തുന്നതിന് തൊട്ടുമുമ്പ് യുവമോർച്ച പ്രവർത്തകർ പോലീസിന് നേരെ കല്ലും കുപ്പികളും വടികളും എറിഞ്ഞു തുടങ്ങി. കല്ലേറിൽ ഒരു മാധ്യമപ്രവർത്തകന്റെയും ഒരു പോലീസുകാരന്റെയും തലപൊട്ടി ചോര ഒഴുകി. സഭയ്ക്കകത്ത് വനിതാ എം എൽ എമാരെ കയ്യേറ്റം ചെയ്തു എന്ന വാർത്ത പുറത്തുവന്നതോടെ പ്രതിഷേധക്കാർ രോഷാകുലരായി. പോലീസിന് നേരെ ഇവർ കല്ലെറിഞ്ഞു. പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കിയും ടിയർ ഗ്യാസും പ്രയോഗിച്ചു. പി എം ജിയിൽ 1 മണിക്കൂറിലധികം പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടി. സംഘർഷം വ്യാപിച്ചതോടെ വികാസ് ഭവൻ കെ എസ് ആർ ടി സി പോയിന്റിൽ നിർത്തിയിട്ട ബസ് പ്രകടനമായി എത്തിയ പ്രവർത്തകർ തീയിട്ടു. ആരോഗ്യ വകുപ്പിൻ്റെതടക്കം നിരവധി വാഹനങ്ങൾ തീയിട്ടു. സഭ പിരിഞ്ഞതോടെ യുവമോർച്ച പ്രവർത്തകർ ഉപരോധം അവസാനിപ്പിച്ചു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ മണിക്കൂറുകളോളം നഗരത്തിൽ തന്നെ തമ്പടിച്ചു. ഇതിനിടെ നടന്ന സംഘർഷങ്ങളിൽ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥടക്കം നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു. ഡസൻ കണക്കിന് പ്രതിഷേധക്കാർക്കും ലാത്തിയടിയിലും കല്ലേറിലും പരിക്കേറ്റു. ഇതൊക്കെയാണെങ്കിലും മാണി അവതരിപ്പിച്ച ബജറ്റിനെക്കുറിച്ച് മാത്രം ആരും പ്രതികരിക്കുന്നില്ല. പ്രതിപക്ഷം അംഗീകരിക്കുന്നില്ലെങ്കിലും നിയമസഭ ചർച്ച ചെയ്ത് അംഗീകരിച്ചാൽ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള സാമ്പത്തിക മാർഗരേഖയാണിത്. അരി, അരി ഉൽപ്പന്നങ്ങൾ, ഗോതമ്പ് എന്നിവയ്ക്ക് 1%, മൈദ, ആട്ട, സൂചി, റവ എന്നിവയ്ക്ക് 5% നികുതി എന്ന പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ പാവപ്പെട്ടവർക്ക് നൽകി വരുന്ന അരിവി അരി നികുതി വിമുക്തമായി തുടരും. സ്വന്തം പാർപ്പിടമില്ലാത്ത പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കുന്നതിനുള്ള പദ്ധതിക്കായി പെട്രോൾ, ഡീസൽ എന്നിവയുടെ മേൽ ലിറ്ററിന് 1 രൂപ നിരക്കിൽ
അധിക വിൽപ്പന നികുതി ഏർപ്പെടുത്തുന്നതാണ്. തികച്ചും ജനവിരുദ്ധമായ വിലക്കയറ്റത്തിന് വഴിയൊരുക്കുന്ന ബജറ്റാണ് മാണി അവതരിപ്പിച്ചത്. ഭക്ഷ്യധാന്യങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും നികുതി ചുമത്തിയ ധനമന്ത്രി വൻകിടക്കാരെ വെറുതെ വിട്ടത് ഏവരെയും അത്ഭുതപ്പെടുത്തി. പെട്രോൾ ഡീസൽ നിരക്കിൽ 1 രൂപയുടെ സെസ് കൊണ്ടുവന്നത് സാർവത്രികമായ വിലക്കയറ്റത്തിന് വഴിവെക്കും. കഴിഞ്ഞ ബജറ്റിൽ ആരോപണ വിധേയമായ നികുതി ഇളവുകൾ എല്ലാം തന്നെ മാണി ഇത്തവണയും നിലനിർത്തിയിരിക്കുകയാണ്. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ബജറ്റെന്ന് സാരം. അതേസമയം കോഴക്കകത്ത് മാണി അവതരിപ്പിച്ച ക്ലീൻ ബജറ്റ് ജനങ്ങൾക്ക് നൽകിയത് കയ്പേറിയ അനുഭവങ്ങൾ, വിലക്കയറ്റത്തിനും ദുരിതങ്ങൾക്കും വഴിയിടുന്ന നിർദ്ദേശങ്ങൾ. ഈ ബജറ്റിന് വേണ്ടിയാണോ ഭരണക്കാർ ഈ ഗോഗ്വാവിളികളും കസർത്തുകളും നടത്തിയത്? കഷ്ടമെന്നേ പറയാനുള്ളൂ.